ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെയും ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നമുക്ക് ഒരു ബൗളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അര കപ്പ് ക്യാപ്സിക്കം, അര കപ്പ് ക്യാബേജ്, പിന്നെ അര കപ്പ് ഓണിയൻ, അതുപോലെ തന്നെ അര കപ്പ് ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മയണൈസുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉപ്പിൻ്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മയണൈസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതുകൊണ്ട് പച്ചക്കറികൾക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതിനായി ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1 ബ്രെഡിലേക്ക് ഞാൻ 1 ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ബ്രെഡിൽ നമുക്ക് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഈ ചീസ് സ്ലൈസിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മറ്റേ ബ്രെഡ് എടുത്ത് ഇതിനൊന്ന് കവർ ചെയ്ത് വെക്കണം. ഞാനിവിടെ 4 സാൻഡ്വിച്ചിനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതും നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.